ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീഗാലാൻഡ്, ഇപ്പോൾ വണ്ടർല എന്നാണല്ലോ പറയണേ. നമ്മളിന്ന് വണ്ടർല കൊച്ചിയിൽ പോവാണ്, ഞാനും അമ്മയും കൂടെ. അപ്പോൾ ഞങ്ങൾ അതിന് നൈലോൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ട്, 11 മണിക്ക് അവിടെ തുറക്കും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അപ്പൊ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി യൂസിന് പറ്റിയ ഒരു സാധനം അല്ലെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു വിരാമം ഇട്ടുണ്ട്. നമ്മുടെ സ്വന്തം മമ്മഅർത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് എവറിഡേ യൂസിന് പറ്റിയ വൈറ്റമിൻ സി ആൻഡ് ടെർമറിക് അടങ്ങിയ ഒരു ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതായത് ഇതിന്റെ 9 ഷെയ്ഡ്സ് ഉണ്ട്. എല്ലാ ഇന്ത്യൻ ടോണിന് പറ്റിയ ഷെയ്ഡ്സും ഇവർക്ക് അവൈലബിൾ ആണ്. വൈറ്റമിൻ സി ആൻഡ് ടെർമറിക് ആണ് ഇവരുടെ കീ ഇൻഗ്രീഡിയൻസ്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഈ ഒരു ഫൗണ്ടേഷനിൽ അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി ഫൗണ്ടേഷനാണ് ഈ ഒരു മമ്മഅർത്തിന്റെ ഈ വൈറ്റമിൻ സി സിറം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. മമ്മഅർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സ് പോലെ തന്നെ ഇതും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരു രീതിയിലും സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇൻഗ്രീഡിയന്റും ഇതിൽ അടങ്ങിയിട്ടില്ല. ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ, പാർട്ടീസ് ആയിക്കോട്ടെ, വെഡിങ് ആയിക്കോട്ടെ, ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു ഒക്കേഷനിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫേസിൽ ഗ്ലോ വരുത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഈ ഒരു മമ്മഅർത്തിന്റെ സിറം ഫൗണ്ടേഷൻ. ഏറ്റവും വലിയ കാര്യം 12 hours വരെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാൻ ട്രൈ ചെയ്യുന്നത് എന്റെ സ്കിന്നിന് മാച്ചായ സാൻഡ് ഗ്ലോ 04 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ആൻഡ് ഇത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, സൂപ്പർ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് ഭയങ്കര ഈസിലി അബ്സോർബ് ആവും. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് 2 times ബെറ്റർ ഗ്ലോയിങ് കിട്ടും. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കാതെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഡെയിലി. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് മമ്മഅർത്തിന്റെ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യോ, അല്ലെങ്കിൽ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ എന്നീ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളിൽ സെർച്ച് ചെയ്യോ ചെയ്യാം. അതല്ലാതെ അവരുടെ വെബ്സൈറ്റ് ആയ മമ്മഅർത്ത് .in നിന്ന് വാങ്ങുകയാണെങ്കിൽ June 2023 എന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവർ ഒരു ഷെയ്ഡ് നടും. അത് എവിടെയാണ് നട്ടതെന്നുള്ള ജിയോ ലൊക്കേഷനും ഏത് പ്ലാന്റാണ് നട്ടതെന്നുള്ള സ്പീഷീസും അവർ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. മമ്മഅർത്തിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓഫേഴ്സ് ആണുള്ളതെന്നും ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് ലോഞ്ച് ചെയ്തെന്നുള്ള പെട്ടെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ആൻഡ് ആഫ്റ്റർ ദ യൂസ് എന്റെ ഗ്ലോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓടിച്ചെന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ലിങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം കേട്ടോ. വണ്ടർല എത്തിയെന്ന് മനസ്സിലാക്കാനായിട്ട് ആ സൈഡിൽ കൂടെ ഇതുപോലെ നൈലോൺ ഡ്രസ്സസ് തൂക്കിയിട്ടിട്ടുണ്ടാവും. കാരണം അവിടെ കയറുമ്പം എല്ലാവർക്കും തന്നെ അറിയാൻ തോന്നുന്നു കോട്ടൺ ഒന്നും പറ്റില്ല, നൈലോൺ ഡ്രസ്സേ പറ്റുള്ളൂ. കാരണം ഈ ഒരു വെള്ളം ഇങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലൊക്കെ ഇറങ്ങുമ്പം എന്താ പറയുക, കോട്ടന്റെ ഒക്കെ നൂല് വിട്ട് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊരു സേഫ്റ്റിയും നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടാണ് അവർ നൈലോൺ ഡ്രസ്സ് കൂടുതലും പ്രിഫർ ചെയ്യുക. കോട്ടൺ ആണെങ്കിൽ അവർ സമ്മതിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ഉണ്ണിയും എന്തായാലും നൈലോൺ ഡ്രസ്സ് ആയിരുന്നു. നമ്മളിപ്പോ വണ്ടർലയുടെ വാതിൽ കഴിഞ്ഞു, ഇനി നമുക്കിങ്ങനെ വളഞ്ഞു ചെന്നിട്ട് അവിടെ കയറണം. ഇപ്പൊ ഞാൻ ഓർക്കുന്നത് പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന കാര്യമാണ് കേട്ടോ. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വണ്ടർലയിൽ വരുമ്പം എന്താ എക്സൈറ്റ്മെന്റ് എന്ന് അറിയാം. ഇതുവഴിയൊക്കെ കയറുമ്പം ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുന്ന പോലെയായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് മുന്നേ പോണം പോണം പോണമെന്ന്. അപ്പം എന്റെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ആണ്, അതുകൊണ്ട് അവരെന്നെ അങ്ങനെയൊന്നും ടൂറും കാര്യങ്ങളൊന്നും കൊണ്ടുപോകില്ല. പക്ഷേ സ്കൂളിൽ നിന്നൊക്കെ എപ്പോഴും വിടുമായിരുന്നു. അങ്ങനെ സ്കൂളിൽ നിന്നാണ് 6ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ വണ്ടർലയിൽ എത്തി ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വ്ലോഗൊക്കെ എടുക്കാൻ നല്ല മടി ഉണ്ടായിരുന്നു. കാരണം കുറേ ആളുകളുണ്ടായിരുന്നു, വേറെ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള കുറേ പിള്ളേരും നമ്മുടെ തന്നെ കുറേ പിള്ളേരും. എന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ടൂർ വരുന്ന ഒരു ടൈമായിരുന്നു എന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ ഞങ്ങൾ ചെന്ന ടൈമിൽ. ഞങ്ങളൊരു ഇടദിവസമാണ് ചെന്നെങ്കിലും ഭയങ്കര എന്താ പറയുക, തിക്കും തിരക്കുമായിരുന്നു ആ ഒരു സ്ഥലത്ത്. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് കൗണ്ടറിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാനാണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ ഉണ്ണിയുടെ കിള്ളിപ്പാറിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1200-300 എത്രയാണ് ഒരാൾക്ക് വരുന്നത്. അത് എക്സ്ട്രാ അവർ ലോക്കറിനും പേ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അത് കഴിഞ്ഞ് ഫുഡിനും, അതായത് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല ഇല്ല കാര്യമായിട്ട്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം, ഞാൻ ലോഗ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ. അതായത് എന്തോ ലഞ്ചും ഒരാൾക്ക് ഉച്ചത്തെയും വൈകുന്നേരത്തെ ഫുഡും കൂടെ കൂടിയിട്ട് 350 രൂപയും കൂടെ പേ ചെയ്യുക അവർ. ഇതുപോലത്തെ ഈ ഒരു കീ കണ്ടു, ഇതാണ് ലോക്കറിന്റെ കീ ആണ് ഈ ഒരു വാച്ച്. ഈ ഒരു വാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ലോക്കർ നമ്മുടെ തുറക്കാൻ പറ്റും. പണ്ടോ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇതൊക്കെ ഒരു ബാച്ചാണ്, ഇതുപോലെ കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ കുറെ പിള്ളേരുണ്ടായതുകൊണ്ട് തന്നെ എന്നെ പരിചയപ്പെടാനായിട്ട് ഒരുപാട് പേര് വന്നു കേട്ടോ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട്. അപ്പൊ അവരൊക്കെ ഇപ്പൊ കാണുന്നു
കാണുന്നുണ്ടെങ്കിൽ വ്ളോഗ് ഹലോ. എനിക്ക് അവരെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. കാര്യം എനിക്ക് ഇച്ചിരി സോഷ്യൽ ആങ്സൈറ്റി ഉള്ള കൂട്ടത്തിലാണ്, അപ്പൊ അവര് വന്ന് മിണ്ടിപ്പോ ഞാൻ മിണ്ടി, പക്ഷെ എനിക്ക് അവരെ കൂടുതൽ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ലോക്കറൊക്കെ കണ്ടുപിടിച്ച് വെച്ചപ്പോ തന്നെ ഒരു സമയമായിട്ടോ, അതിനുശേഷം ഞങ്ങൾ ഒരു ഫ്രൂട്ടി മേടിച്ച് കുടിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാഹിച്ചിട്ട് മേലായിരുന്നു, അപ്പൊ ഞാനൊരു ഫ്രൂട്ടി മേടിച്ച് കുടിച്ചു. ഉണ്ണിയും ആ സെയിം ഫ്രൂട്ടിയാണ് കുടിച്ചത്. പിന്നെ വേറെ മേടിക്കാനൊന്നും പോയില്ല. ഉണ്ണി ഒന്നാമത് ഈ പൈസ ഇത്ര ആയതിന്റെ ഒരു ഇതിൽ ഇങ്ങനെ നടക്കുകയാണ്. ഉണ്ണി പറഞ്ഞാൽ എപ്പോഴെപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും അവനവൻ്റെതായ പ്രൈവസി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ എപ്പോഴെപ്പോഴും വീഡിയോ എടുക്കണോ ശരിയാവില്ല. അപ്പൊ കിട്ടിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മളൊരു 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ, കണ്ണിലൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ വേറൊരു ലോകത്തോട്ട് പോകുന്ന റൈറ്റ് ഇല്ല, എന്റെ പേര് എനിക്കറിയില്ല, അതിൽ നിൽക്കേറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളൊരു ട്രെയിനിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടെ പോണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അത് ഏകദേശം ഒരു 45 മിനിറ്റ്സ് വെയിറ്റ് തന്നെ ഉണ്ടായിരുന്നു, ഒരു ലോങ് ക്യൂ ആയിരുന്നു. അപ്പൊ ആ ക്യൂവിൽ നിൽക്കുക, അപ്പൊ ആ ക്യൂവിൽ നിൽക്കണേന്റെ ആ ഉള്ളിലത്തെ സ്പേസ് ആണ് കേട്ടോ. പിന്നെ നമ്മളിതാ ഈ ഒരു ടവറിൽ കയറി, എന്റെ പൊന്നെ കിളി പറന്നില്ലെന്നേ ഉള്ളൂ. എന്റെ അത് താഴേക്ക് വന്നപ്പോ എന്റെ ജീവൻ മേളിലോട്ട് പോയി. അതുപോലെ ജീവൻ മേളിലോട്ട് പോയി ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു, എന്നാലും ഇതിച്ചിരി കൂടിപ്പോയായിരുന്നു. പിന്നെ ഞാൻ അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകാൻ കേട്ടോ. അതിലും കൂടെ കയറിയതിനു ശേഷം ഞങ്ങളുടെ കിളി പറന്ന് ഞങ്ങൾ ആകെ ക്ഷീണിച്ച് തളർന്ന് അവശരായി. അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് നമ്മള് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ലഞ്ചിന്റെ ടിക്കറ്റ് അത് എടുക്കുന്നുണ്ട്. ഞാൻ ലോക്കറിൽ പോയിട്ട് ലഞ്ചിന്റെ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചു വരാം. അപ്പൊ അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞങ്ങൾ സെലക്ട് ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും, അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ അതിൽ ഇതാണ് സംഭവം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഈ നമ്മുടെ നഴ്സറിയിലൊക്കെ ഉപ്പുമാവിന്റെ ഒരു സ്മെല്ല് വരില്ലേ, ആ ഒരു സ്മെല്ലാണ് എനിക്ക് ഇതിന്ന് വന്നത്. സാധനം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 350 രൂപയ്ക്ക് ഉള്ളത് ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിൽ ആ ചായയും കൂടെ കൂടുന്നത് കൊണ്ട് ഇച്ചിരൂടെ കുറവായിരിക്കും, എന്നാലും അത്രയും ബേസിക് ഇല്ല. നമ്മുടെ സാധാരണ ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ ഇതിലും നല്ലതായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നല്ല ചിക്കൻ ഫ്രൈഡ് റൈസും കാര്യങ്ങളും മിക്സറൊക്കെ ഇച്ചിരൂടെ പൈസ കുറഞ്ഞ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതെന്താ പറയാ, വീഗലാൻഡിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തീ വിലയാണ് എല്ലാ സാധനങ്ങൾക്കും. പക്ഷെ ഇതിപ്പോ കഴിച്ചേ തീരുള്ളൂ, ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ. അവർ അകത്ത് വരുമ്പോൾ തന്നെ ചോദിക്കും എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ഒരു ഷെയ്ക്ക് കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാ ഇതുപോലെ കുറെ ഉള്ളിൽ ലുലുമാളുടെ ഒക്കെ മേളിൽ കാണുന്ന പോലെ ഒരുപാട് കടകൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് വേണം മേടിച്ച് കഴിക്കാം. പക്ഷെ തൊടുമ്പോ ശ്രദ്ധിക്കണം, പറഞ്ഞ കണക്ക് തീ വിലയാണ്. അപ്പൊ നമ്മളൊരു ചോക്ലേറ്റ് എന്തോ ഒരു ബെൽജിയം ഡാർക്ക് അങ്ങനെ എന്തോ ഒരു ചോക്ലേറ്റ് ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ട് നമ്മളത് കഴിക്കാന്ന് വിചാരിച്ചു. ചോക്ലേറ്റ് ഷെയ്ക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ അഭിപ്രായങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം കുഴപ്പമില്ല എന്ന് പറയാമെന്നല്ലാതെ ഒരുപാട് അങ്ങോട്ടൊരു ഹൈപ്പ് കൊടുക്കാനുള്ള ഒരു സാധനം അത് ഉണ്ടായിരുന്നില്ല. പിന്നെ 90 രൂപ എന്താണ് വില വന്നത്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഷെയ്ക്കുകൾക്കൊക്കെ ഏകദേശം ആ വിലയാണ്. പക്ഷെ ഇതിലും നല്ല രീതിക്ക് ഷെയ്ക്കുകൾ കിട്ടുന്ന കട നമുക്ക് പുറത്തുണ്ട്, അതാണ് നമുക്കൊരു സങ്കടകരമായ കാര്യം. ഫോണ് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് വാട്ടർ റൈഡ്സിൽ കയറാൻ പോണത്, കാരണം ഫോൺ നനയും. അപ്പൊ നമുക്ക് ഇനി വൈകിട്ട് കാണാം. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നനഞ്ഞ് കുളിച്ച് ഇനി നമുക്ക് പൂളി പോണം. അപ്പൊ അതിന് ചായ ഇതിപ്പോ നമ്മൾ അവിടുന്ന് പൈസ കൊടുത്ത് മേടിച്ചതാണ്. അതായത് ഇതൊരു ചിക്കൻ റോളാണ്, ഇതിന് 90 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്. പിന്നെ കാപ്പിയും, പക്ഷെ അവരുടെ ആ കൂപ്പണുള്ള കാപ്പിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും കയറി 6 മണിക്ക് പുളിന്ന് കയറിയത്. 6 മണിക്ക് കയറിയതിന് ശേഷം ദാ വന്നിരുന്ന് തലയൊക്കെ തോർത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടർല എന്ന് പറയുന്നത് എന്നും എനിക്ക് അടിപൊളിയാണ്, അപ്പൊ ഇന്നും എനിക്ക് അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ വണ്ടർലയിൽ പോയി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.